السلام عليكم، كيف الحال؟ كيف الحال طلابي الأعزاء؟ كيف الحال؟ زين إن شاء الله، زين الحمد لله. في أي صف أنتم؟ في أي صف أنتم؟ نحن في الصف الرابع. نحن في الصف الرابع. نعمل بو نعلان راسلنا ليه؟ أنا في الصف الرابع. هو في الصف الرابع. هي في الصف الرابع. أنتم في الصف الرابع. نحن في الصف الرابع. قبل سنة في أي صف نحن؟ قبل سنة نحن في الصف الثالث. كلنا ورشة نمرك مونان غلاس رأيونو ഈ വർഷം നമ്മളെല്ലാവരും ജയിച്ച് മിടുക്കന്മാരായി മിടുക്കികളായി വന്നു അല്ലേ. ഇപ്പൊ നമ്മളൊക്കെ അൽആൻ നനു ഫി സഫിർ റാബിഇ. ഇപ്പോ നമ്മളൊക്കെ നാലാം ക്ലാസ്സിലാണ്. എല്ലാവരും നല്ല ഉഷാറായിരിക്കുന്നുണ്ട് അല്ലേ. നാലാം ക്ലാസ്സിലെ ഓൺലൈൻ പഠനം എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലേ. വീഡിയോകളൊക്കെ ശ്രദ്ധിച്ച് സംശയങ്ങളൊക്കെ ഗ്രൂപ്പുകളിലൂടെ സാറന്മാരോട് ചോദിച്ച് എല്ലാവരും നന്നായി പഠിക്കണം, മിടുക്കന്മാരാവണം. മാത ദറസിന ഫി സഫിൽ മാളി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഹലാന്തും തദ്കുറുവൻ. ചിന്തിക്കുന്നുണ്ടോ? ആലോചിക്കുന്നുണ്ടോ? ഓർമ്മ വരുന്നുണ്ടോ? അതെ. നഹനു ദറസിന അശീദത്തെ ദുആ. മദ്ദുആവു യാ ഇലാഹി യാ ഇലാഹി. അദ്ദുആ يا إلهي يا مجيب الدعوات اجعل اليوم سعيدا وكثير البركات يا إلهي يا إلهي يا مجيب الدعوات اجعل اليوم سعيدا وكثير البركات واملئ صدرا شراحا وفمي بالبسمات وأعني في دروسي وأداء الواجبات يا إلهي يا إلهي يا مجيب الدعوات. അങ്ങനെ നമ്മൾ ദുആകളൊക്കെ പഠിച്ചു. എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആദ്യം ചെയ്യേണ്ട സംഗതി അള്ളാഹുവിനോട് ദുആ ചെയ്യലാണ്, അള്ളാഹുവിനോട് കേൺ അപേക്ഷിക്കലാണ്. നാം ചെയ്യുന്ന ഏറ്റവും നല്ല പണി എന്താ? നാം ചെയ്യുന്ന ഏറ്റവും നല്ല ജോലി എന്താണ്? പഠനമാണ്, പഠനം. അപ്പോൾ നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യും. അതിലേറ്റവും നല്ല ജോലി എന്ന് പറയുന്നത് എന്താ? പഠനമാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴും പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ തന്നെ കാണുന്നത് എന്താണ്? അദ്ദുആഉ. ഈ ദുആ എല്ലാവരും മനഃപ്പാഠമാക്കുകയും ദിവസവും അത് ചൊല്ലുകയും വേണം. വൈകുന്നേരം നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആദ്യം ഈ ദുആ ചൊല്ലണം. അപ്പോൾ അള്ളാഹു നമ്മുടെ പഠനത്തിൽ നല്ല ബർക്കത്ത് ചെയ്യും. അള്ളാഹുവിൻ്റെ തുണയുണ്ടെങ്കിലാണ് നമുക്കൊക്കെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നല്ല അറിവും ഒക്കെ കിട്ടുകയുള്ളൂ. അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി നമുക്ക് നഹനു നദുഖുലു അൽ വഹദാത്ത്. ഇനി നമുക്ക് യൂണിറ്റുകളിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഈ പാഠത്തിൽ, നമ്മുടെ ഈ പുസ്തകത്തിൽ ആകെ 5 യൂണിറ്റുകളാണുള്ളത്. 5 വഹദാത്ത്, ഹംസത്തു വഹദാത്തിന് 5 വഹദകളാണ് നമ്മുടെ ഈ പുസ്തകത്തിൽ ഉള്ളത്. അതിൽ ഒന്നാമത്തെ വഹദ എന്ന് പറയുന്നത് വഹദത്തുൽ ഊല.
അടുത്ത വഹദ അർറായി അല്ലമീൻ. അർറായി അല്ലമീൻ, വിശ്വസ്തനായ ആട്ടിടയൻ. അതിനു മുമ്പ് കണ്ടോ നമ്മുടെ പുസ്തകത്തിൽ ഒരു ചിത്രം, മാദാ നറാഫി ഹാദിഹി സൂറ. എന്താണ് ഈ ചിത്രത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ആ പറയൂ. വലദുൻ സുമ്മ സുമ്മ മാല ബിന്തുൻ. ഒരു വലതുണ്ട്, ഒരു ബിന്തുണ്ട് അല്ലേ? യഥാർത്ഥത്തിൽ ആ ചിത്രത്തിൽ ഒരു ബിന്തുണ്ടോ നമുക്ക് നോക്കാം. മാതാഫി എതിൽ വലതി, മാതാഫി എതിൽ വലതി, ഫി എതിൽ വലതി കിലാദത്തുൻ. മവാന കിലാദ, മവാന കിലാദ, കിലാദ കിലാദ, മവാന കിലാദ, മാല മാല മാല. മാതാഫി എതിൽ വലതി, ഫി എതിൽ വലതി കിലാദത്തുൻ. ചെറിയ ചെറിയ വാചകങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം അല്ലേ? രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ ചെറിയ ചെറിയ വാചകങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അസ്സലാമു അലൈക്കും, വഅലൈക്കും സലാം, കൈഫുൽ ഹാൽ, സെയിൻ അൽഹംദുലില്ല, ഫി അയ്യി സഫിൻ അൻതും, നഹ്നു ഫി സഫി സാലിസി, നഹ്നു ഫി സഫി റാബിഇ. അങ്ങനെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വാചകങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് ശീലിക്കണം. ഇത് നമ്മൾ ഭാഷ പഠിക്കണം. അറബിയിൽ സംസാരിക്കാനുള്ള ശേഷി നേടുന്നതിനാണ് നമ്മൾ സ്കൂളുകളിൽ ഭാഷ പഠിക്കുന്നത്. അപ്പോൾ മാതാഫി എതിൽ വലതി, എന്താണ് കുട്ടിയുടെ കയ്യിൽ? ഫി എതിൽ വലതി കിലാദത്തുൻ, ഫി എതിൽ വലതി കിലാദത്തുൻ. മാ ഇസ്മുൽ വലതി, ഹലാൻറ്റും താരിഫോൻ. ഈ കുട്ടിയുടെ പേരെന്താണ് നിങ്ങൾക്കറിയോ? ആ ഇസ്മുൽ വലദി ജാബിറുൻ, ജാബിറാണത്. ജാബിർ കാന ജാബിർ യദ്ഹബു ഇല സൂഖി. ജാബിർ അങ്ങാടിയിലേക്ക് ഇങ്ങനെ പോവായിരുന്നു. ആ സമയത്ത് എന്ത് സംഭവിച്ചു? ഹുവ റആ ഫി ത്വരീഖി ഖിലാദതൻ യഖുദു ജാബിർ, അഖദ ജാബിർ അൽ ഖിലാദ സുമ്മ ഫക്കറ. ഒരാ മാല എടുത്തതിന് ശേഷം ഇങ്ങനെ ആലോചിച്ചു, ആരുടേതായിരിക്കും ഈ മാല? ജാബിർ ഇങ്ങനെ ആലോചിച്ചു, ഒരു സ്വർണത്തിൻ്റെ മാല, ഇത് ആരുടെ മാലയായിരിക്കും? ഫക്കറ ജാബിർ. ജാബിർ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ജാബിറിന് ഓർമ്മ വന്നത്. എന്താണ് ജാബിറിന് ഓർമ്മ വന്നത്? സൂറത്തുൻ ആഖർഫിൽ മഷ്ഹദ്, സൂറത്തുൽ ബിന്ത്. ഒരു പെൺകുട്ടിയുടെ ചിത്രം കാണുന്നില്ലേ? ആ ആ ചിത്രം, യഥാർത്ഥത്തിൽ ആ ചിത്രം ആ ചിത്രത്തിലുള്ളതല്ല, അത് ജാബിറിൻ്റെ ചിന്തയിൽ നിന്ന് വരുന്ന ഒരു ചിത്രമാണ്. ജാബിർ അങ്ങാടിയിലേക്ക് പുറപ്പെട്ടപ്പോൾ വഴിയരികിൽ ഒരു കുട്ടി കരയുന്നതായിട്ട് കണ്ടിരുന്നു. ബിന്തുൻ തബുക്കി, ഒരു പെൺകുട്ടി ഇങ്ങനെ നിന്ന് കരയുന്നത് കണ്ടിരുന്നു. അങ്ങനെ ജാബിർ ശ്രദ്ധിക്കാതെ ധൃതിയിൽ അങ്ങാടിയിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഇറാ ഫി ത്വരീഖി കിലാദത്തൻ, വഴിയിലൊരു മാല കാണുന്നത്. ഈ മാല കിട്ടിയപ്പോഴാണ് ഫക്കറ ജാബിർ, ജാബിർ ഇങ്ങനെ ചിന്തിച്ചു. എന്താ ജാബിർ ചിന്തിച്ചത്? ഈ മാല ആരുടേതായിരിക്കും? അപ്പോൾ ജാബിറിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് ആര്? നമ്മുടെ ഈ പെൺകുട്ടി. മാ ഇസ്മുൽ ബിന്തി, ഇസ്മുൽ ബിന്തി ഫാത്തിമ. അപ്പോൾ ജാബിറിന് മനസ്സിലായി, ഈ പെൺകുട്ടിയുടെ മാല നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം ആ കുട്ടി ഇങ്ങനെ കരഞ്ഞത്, ആ കുട്ടിയുടെ മാലയായിരിക്കും ഇത് എന്ന് ജാബിർ ചിന്തിച്ച്. ജാബിറിൻ്റെ മനസ്സിൽ പിന്നെയുള്ള ചിന്തകൾ മുഴുവനും എന്താണ്? പെട്ടെന്ന് അങ്ങാടിയിൽ നിന്ന് തിരിച്ചു പോന്ന് ഈ മാല ആ കുട്ടിയെ ഏൽപ്പിക്കണം എന്നാണ്. കണ്ടോ, ആ കുട്ടിയെ മാല ഏൽപ്പിക്കാൻ ജാബിറിനെ പ്രേരിപ്പിക്കുന്ന വസ്തുത എന്താണ്? ജാബിറിൻ്റെ വിശ്വസ്തതയാണ്, അവൻ്റെ സത്യസന്ധതയാണ്, അമാനത്ത്, അല്ലമീൻ. അവൻ്റെ വിശ്വസ്തതയാണ് അതിന് കാരണം. നമ്മളൊക്കെ അങ്ങനെയാണ് വേണ്ടത് അല്ലേ?
ജാബിർ ആ ചെയ്യുന്നത് നല്ല ഒരു പണിയല്ലേ. നമ്മളൊക്കെ സ്കൂളിലേക്കോ മദ്രസയിലേക്കോ അല്ലെങ്കിൽ വഴിയിലൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് എന്തെങ്കിലും വിലപിടിപ്പുള്ളതോ വിലപിടിപ്പില്ലാത്തതോ ഒക്കെ ആയ സാധനം കിട്ടിയാൽ അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടേതല്ലാത്ത ഒന്നും നമ്മൾ ഉപയോഗിക്കരുത്. അത് അതിൻ്റെ ഉടമയ്ക്ക് തിരിച്ചേൽപ്പിക്കണം. അത് അവർക്ക് കിട്ടാൻ വേണ്ടി എവിടെ കൊടുത്താലാണ് അത് അവർക്ക് കിട്ടുക എങ്കിൽ ആ ഉടമസ്ഥനെ തേടി പിടിച്ച് അതവർക്ക് അവരുടെ കയ്യിലെത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഈ പാഠത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനുള്ളത് ആ ഒരു സംഗതിയാണ്. ഈ പാഠത്തിൻ്റെ ഈ ചിത്രത്തിൻ്റെ ആകത്തുക എന്താണ്? വിശ്വസ്തത. നമ്മൾ എല്ലാവരും വിശ്വസ്തരായിരിക്കണം. നിങ്ങൾ കുട്ടികളൊക്കെ അങ്ങനെയല്ലേ? ഇപ്പം നിങ്ങളുടെ ഒരു പേന പോയി, നിങ്ങളുടെ ഒരു മുടിക്കൊടുപ്പ് പോയി അല്ലേ, നിങ്ങളുടെ ഒരു വാട്ടർ ബോട്ടിൽ പോയി, എത്ര വിഷമിക്കും നമ്മൾ അല്ലേ. നമ്മുടെ വാട്ടർ ബോട്ടിലൊക്കെ പോയി, നമ്മുടെ പേനയൊക്കെ പോയാൽ, നമ്മുടെ വാച്ചൊക്കെ കൊഴിഞ്ഞു പോയാൽ അല്ലേ, നമ്മുടെ കാതിലിടുന്ന ആഭരണങ്ങളൊക്കെ കൊഴിഞ്ഞു പോയാൽ. അപ്പോൾ അത് നമുക്കൊരാൾ തിരിച്ചു തന്നാൽ എത്രമാത്രം സന്തോഷം നമുക്കുണ്ടാവും. ആ സന്തോഷം മറ്റൊരുത്തൻ്റെ സാധനം നമ്മൾ അവനെ തിരിച്ചേൽപ്പിക്കുമ്പോഴും ഉണ്ടാവില്ലേ. അതാണ് ഈ പാഠത്തിൽ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ ജാബിർ അങ്ങാടിയിൽ നിന്ന് തിരിച്ചു പോന്ന് എന്ത് ചെയ്തു? സല്ലമ ജാബിർ അൽ ഖിലാദ ലി ഫാത്തിമ. ഫാത്തിമക്ക് ആ ഖിലാദ കൊടുക്കുകയാണ്. അപ്പോൾ ഫാത്തിമക്ക് സന്തോഷം കൊണ്ട് നിക്കൽ കള്ളിയില്ലാതെയായി. ഇതാണ് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളൊക്കെ മിടുക്കന്മാരും മിടുക്കികളും ആവുന്നതോടൊപ്പം സത്യസന്ധന്മാരും ആവണം. നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് അതാണ്. ഈ ഒരു യൂണിറ്റ് ഒന്നാമത്തെ യൂണിറ്റിൽ അറായി അലമീൻ, സത്യസന്ധനായ ആട്ടിടയൻ എന്നാണ്. നമ്മളൊക്കെ സത്യസന്ധന്മാരാവണം. നമ്മുടെ ഈ പാഠങ്ങൾ പഠിക്കുമ്പോൾ അത് വാക്കുകളും വാചകങ്ങളും പഠിക്കുന്നതോടൊപ്പം അതിലുള്ള നല്ല നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള ഏറ്റവും നല്ല ഒരു പാഠം ഭാഗമായിട്ടാണ് നമുക്ക് ഈ പാഠം മനസ്സിലാവുന്നത്. കുട്ടികളായ നിങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുകയും വേണം. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഈ ചിത്രം കാണുമ്പോൾ മാദാ തറവുന ഫി സൂറത്തി, എന്താണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്? നമുക്ക് എഴുതാൻ പറ്റും, നിങ്ങളൊരു ഹോംവർക്കായിട്ട് ചെയ്യാൻ പറ്റും. മാദാ തറവുന ഫി സൂറത്തി, എന്താ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്? നറ ഫി സൂറത്തി വലദൻ ഇസ്മുഹു ജാബിർ വഫിയദിഹി ഖിലാദ. ഇപ്പോൾ സൂറത്തുൽ നുഹ്റ ഫാത്തിമ ഹുവ ഹിയ തബക്കി ലിമ തബക്കി, എന്തിനാണ് കരയുന്നത്? അവളുടെ ലിമ തബക്കിൽ ബിന്തു, എന്തിനാണ് കുട്ടി കരയുന്നത്? അടുത്ത ചോദ്യമായിട്ട് നമുക്ക് കാണാം. ലിമ തബക്കിൽ ബിന്തു, എന്തിനാണ് ആ പെൺകുട്ടി കരയുന്നത്? ഫഖദത് ഖിലാദതഹ, അവളുടെ മാല നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. മാതാ യുഫക്കിറുൽ വലതു, എന്താണ് ആ കുട്ടി ചിന്തിക്കുന്നത്? ജാബിർ എന്താണ് ചിന്തിക്കുന്നത്? ആ ഈ മാല ആരുടേതാണ് എന്ന് ജാബിർ ഇങ്ങനെ ചിന്തിക്കുകയാണ്. മാതാ പി എതിൽ വലതി, ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് രക്ഷിതാക്കളുമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതാനുള്ള ഹോംവർക്കാണ് ഞാനീ പറയുന്നത്. മാതാ പി എതിൽ വലതി, എന്താ കുട്ടിയുടെ കയ്യിൽ? ഫി എതിൽ വലതി ഖിലാദത്തു. മാതാ ഫഅല ബിൽ ഖിലാദത്തി, എന്താണ് ജാബിർ ഈ മാല ചെയ്തത്? സല്ലമ ജാബിർ അൽ ഖിലാദ ലി ഫാത്തിമ, ജാബിർ മാല ഫാത്തിമയെ ഏൽപ്പിച്ചു. ഇനി നിങ്ങളത് ആലോചിച്ച് നോക്കൂ. ഹസൽ തഹാദ, ഇങ്ങനെ ഒരു സാധനം നിങ്ങൾക്കാർക്കെങ്കിലും ഹസൽത്ത മിസ്ലഹാദ ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ? ഹൽ ഹസൽത്ത മിസ്ലഹാദ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വഴിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാതാ തഫ് അലു ഫ മാതാ തഫ് അലു, നിങ്ങൾ എന്താണ് അത് ചെയ്യുക? ആ പറയൂ. ആ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ വഴിയിൽ നിന്ന് ഇത്തരം ഒരു സാധനം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് സ്കൂളിൽ ചെന്ന് നമ്മുടെ ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കണം. എന്നിട്ട് അസംബ്ലിയിൽ നമ്മളത് പറയുകയും അതിൻ്റെ ഉടമസ്ഥൻ അവിടെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ തിരിച്ചേൽപ്പിക്കുക, ഇല്ലെങ്കിലോ പുറത്താരെങ്കിലും ആണെങ്കിലോ നമുക്ക് കടകളിലോ അല്ലെങ്കിൽ പി ടി എക്കാരോടൊക്കെ അന്വേഷിച്ചിട്ട് ആളെ കണ്ടെത്തി അവർക്കത് കൊടുക്കാൻ പറ്റും. ഇത്തരത്തിൽ
വിശ്വസ്തന്മാരായി വളരാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള പാഠഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നത്. നിങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ഇരുന്ന് രക്ഷിതാക്കളുമായി ചർച്ച ചെയ്ത്, ഉമ്മയുമായി ചർച്ച ചെയ്ത്, സഹോദരങ്ങളുമായി ഉപ്പയുമായി ഒക്കെ ചർച്ച ചെയ്ത് ഈ വീഡിയോ കണ്ട് ഇതിനെക്കുറിച്ച് ഈ മൂന്ന് നാല് ചോദ്യങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി നിങ്ങളത് നിങ്ങളുടെ സാറന്മാർക്ക് അയച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹു തൗഫിക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.